കോവിഡ് വ്യാപനം അതിരൂക്ഷമായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം കർശനമായി തന്നെ തുടരുകയാണ്. അർദ്ധരാത്രി മുതലാണ് ഞായറാഴ്ച നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലായത്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഇന്ന് നടക്കേണ്ടിയിരുന്ന PSC പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാൻ പോലീസിൻ്റെ പരിശോധന സംസ്ഥാന വ്യാപകമായി അതിശക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും SS ചരണും കോഴിക്കോട് നിന്ന് ലിൻഷാ മാങ്ങാടുമാണ് ചേരുന്നത്. ആദ്യം ശരണിലേക്ക്. ശരൺ, എങ്ങനെയാണ്? രാവിലെ നമ്മൾ ഓഫീസിലേക്ക് വരുമ്പോഴെല്ലാം റോഡുകളെല്ലാം ഏറെക്കുറെ വിജനമായിരുന്നു. ഒരു പൂർണ്ണമായും ലോക്ക്ഡൗൺ സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ്. എങ്ങനെയാണ് നഗരത്തിൻ്റെ മറ്റിടങ്ങളിലെ ഒരു പൊതുസ്ഥിതി? കിരൺ, തീർച്ചയായിട്ടും, അതായത് ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങൾ ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ലോക്ക്ഡൌണിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ നഗരാതിർത്തിയായ റാവച്ചമ്പലത്താണ്. നമുക്കിവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്, പോലീസ് ബാരിക്കേഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ വാഹനത്തെയും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. അതായത് അത്യാവശ്യ യാത്രയാണ് അല്ലെങ്കിൽ അവശ്യ സർവീസ് ആണെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് പോലീസ് കടത്തിവിടുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കല്യാണത്തിന് പോകാനായി എത്തിയ ആ വാഹനമാണ്. ഈ വാഹനത്തിൽ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളാണുള്ളത്. എന്നാൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൽ ഉള്ളവരെയെല്ലാം തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയമുണ്ടായിക്കഴിഞ്ഞാൽ, അതായത് കൂടുതൽ ആളുകൾ ഇത്തരത്തിലെത്തുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള യാത്രയാണെന്നോ വല്ലതും പോലീസിന് സംശയം കണ്ടുകഴിഞ്ഞാൽ, പോലീസ് ഈ വാഹനം ഇവിടേക്ക് ഒതുക്കിയിടാൻ ആവശ്യപ്പെട്ടിട്ട് ഇത്തരത്തിൽ കടുത്ത പരിശോധനകളിലേക്ക് കടക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ അത്യാവശ്യ യാത്രയായി എത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഇന്ന് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട, ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ID കാർഡ് കാണിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അത്യാവശ്യ കാര്യങ്ങളാണെന്ന് പോലീസിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കടന്നു പോകാൻ, അനാവശ്യ യാത്രയാണെന്ന് കണ്ടാൽ പിഴ ഈടാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ തന്നെ 18 ഈ പ്രാവശ്യമലത്ത് കാണും പോലെ തന്നെ 18 നഗരാതിർത്തികളായ 18 പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഈ ചെക്ക് പോയിന്റുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് പോലീസ് പരിശോധനകൾ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTCയുടെ ദീർഘദൂര സർവീസുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഈ പ്രാദേശികമായിട്ടുള്ള സർവീസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലും ഈ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് പോകാനായിട്ട് ഓട്ടോ ടാക്സി സർവീസ് ഉണ്ട്. എന്നാൽ അതൊഴിച്ചാൽ മറ്റിടങ്ങളിലും തന്നെ ഓട്ടോ ടാക്സി സർവീസ് ഒന്നുമില്ല. എല്ലാം തന്നെ വിജനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും കർശനമായ പരിശോധന നമ്മൾ ഈ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഒക്കെ കണ്ട, ആ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് കണ്ട കർശനമായ പരിശോധനകൾ തന്നെയാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാഹനവും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിയാൽ മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷമുള്ള കടുത്ത പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും ഈ കടകൾക്കുള്ള നിയന്ത്രണങ്ങളാണ്. നമുക്കറിയാം രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉള്ളത്. ഒപ്പം തന്നെ ഈ ഹോട്ടലുകൾക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ പാഴ്സൽ സർവീസ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും അത്തരത്തിൽ പാഴ്സൽ സർവീസ് പാഴ്സൽ തിരുവനന്തപുരത്തുനിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം. നിനക്ക് 7 ദിവസം ഈ അസുഖവും പനിയായിട്ട് കിടക്കുന്നു, നീ തന്നെ പറഞ്ഞു. സ്വയം ഒരു ബോധവും ബോധവൽക്കരണം എന്തായാലും തിരുവനന്തപുരത്തെ കൂട്ടുകാരൻ്റെ എൻഗേജ്മെന്റിന് പോകാൻ ഇറങ്ങിയ ഒരു പയ്യനാണ്. പോലീസുകാർ എന്നാലും തടഞ്ഞു നിർത്തി പുള്ളിയോട് ബോധവൽക്കരിച്ച് തിരിച്ചുവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി കോഴിക്കോട് നിന്ന് ലിൻഷ മങ്ങാട് കൂടി ചേരുന്നുണ്ട്. ലിൻഷ, എങ്ങനെയാണ് കോഴിക്കോട് ഒരു അവസ്ഥ ഇപ്പോൾ?
കോഴിക്കോട് ജില്ലയിൽ വാരാന്ത്യ ലോക്ഡൌൺ, ഈ ഞായറാഴ്ചയിലെ ലോക്ഡൌൺ സമ്പൂർണമാണ്. മിഠായിത്തെരുവിലും കടകളൊന്നും തുറന്നിട്ടില്ല. പോലീസിന്റെ കൃത്യമായ പരിശോധന ജില്ലയിലുടനീളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും ആളുകൾ പുറത്തിറങ്ങുന്നില്ല. അങ്ങനെ ഇറങ്ങുന്നവരെ കൃത്യമായി പരിശോധിച്ച് രേഖാമൂലമുള്ള രേഖകൾ എല്ലാം സമർപ്പിച്ചാൽ മാത്രമേ ആളുകൾക്ക് കൃത്യമായി പോകാൻ പറ്റുന്നുള്ളൂ. അല്ലാത്തവരെയൊക്കെ തിരിച്ചയക്കാൻ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല. രാവിലെ 7 മണി മുതൽ കടകൾ തുറക്കാമെങ്കിലും വളരെ കുറച്ചാണ് കടകൾ കോഴിക്കോട് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ദീർഘദൂര സർവീസുകൾ മാത്രമേ ജില്ലയിലുള്ളൂ. KSRTC സമീപ ജില്ലകളിലേക്ക്, അതായത് കണ്ണൂർ, മലപ്പുറം തുടങ്ങി മറ്റ് സമീപ ജില്ലകളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. വളരെ ദീർഘദൂരമായ ബസ് സർവീസ് മാത്രമേ ജില്ലയിൽ നടക്കുന്നുള്ളൂ.